പുലി വരുന്നേ പുലി വരുന്നേ എന്ന് മലയാള മനോരമ പത്രവും പിന്നീട് മാത്യു കുഴൽനാടൻ ഏറ്റവും ഒടുവിൽ പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജും പറഞ്ഞപ്പോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല മാസപ്പടി കേസിൻ്റെ കാര്യമാണ് പറഞ്ഞത് പിണറായി വിജയനും മകൾ വീണയും കേരളത്തിലെ പ്രമുഖരായ മറ്റ് പല രാഷ്ട്രീയ നേതാക്കന്മാരും ആലുവ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ കരിമണൽ കമ്പനിയിൽ നിന്ന് പണം പിടുങ്ങി അതിൽ മുഖ്യമന്ത്രിയുടെ മകളും അവരുടെ സ്ഥാപനവും മാസാമാസം സാമാന്യം കനപ്പെട്ട തുക വെച്ച് കൈപ്പറ്റി എന്നൊരു ആരോപണം ആരോപണമല്ല ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആദായ നികുതി വകുപ്പിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെയും ഒരു ഉത്തരവിൽ കൂടി പുറത്തു വന്നു അത് മലയാള മനോരമയാണ് ആദ്യം കത്തിച്ചത് പിന്നീട് മറ്റ് മാധ്യമങ്ങളെ ഏറ്റുപിടിച്ചു അത് മുഖ്യമന്ത്രി നിഷേധിക്കുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്തില്ല പിന്നീട് നിയമസഭയിൽ ഇതേക്കുറിച്ച് ചോദ്യം വന്നപ്പോൾ അദ്ദേഹം എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് പക്ഷേ വീണയാകട്ടെ എക്സാൽ ഉച്ചയ്ക്കാവട്ടെ ആരോടും നിഷേധിച്ചില്ല അതിന് ഈ മാസപ്പടിയായി വാങ്ങിയ പൈസയ്ക്ക് ജി എസ് ടി അടച്ചു എന്ന ന്യായീകരണം മാത്രമാണ് അവർക്കുണ്ടായിരുന്നത് എം വി ഗോവിന്ദും എ കെ ബാലനും ഇ പി ജയരാജനും ഒക്കെ അവരുടെ സരസ്വതി വിലാസം അനുസരിച്ച് എക്സാലോജിക്കിൻ്റെ നടപടികളെ ന്യായീകരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അത്യുന്നത കാർദിനാളിനെ കരിമ്പി കന്നഡി കരിമ്പിങ്കാല ന്യായീകരിക്കാൻ ശ്രമിച്ച പോലെ ആയിപ്പോയി അവരുടെ ന്യായീകരണം കേട്ടപ്പോൾ വീണയ്ക്ക് ഈ കാര്യത്തിൽ യാതൊരു ന്യായീകരണമില്ല എന്നുള്ളതായിരുന്നു നാട്ടുകാർക്ക് ബോധ്യായി മാത്രവുമല്ല ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവ് ഒരു ക്വാസി ജുഡീഷ്യൽ അതോറിറ്റിയുടെ ഉത്തരവാണ് ഒരു കോടതി ഉത്തരവ് പോലെ പ്രധാനപ്പെട്ടതാണെന്നും അതിനെതിരെ പിന്നെ എവിടെയെങ്കിലും കേസ് നിലനിൽക്കുമെങ്കിൽ അത് ഡൽഹി ഹൈക്കോടതിയിൽ മാത്രമാണ് എന്നുള്ള കാര്യവും പുറത്തു അതിൻ്റെ പുറത്താണ് നമ്മുടെ മാത്യു കുഴൽനാടൻ നിയമസഭയിൽ ഈ വിഷയം പലതവണ ഉന്നയിച്ചു മുഖ്യമന്ത്രി ക്ഷുഭിതനായി പി വി ആരാണെന്ന് എനിക്കറിയില്ല ഈ നാട്ടിൽ എത്ര പി വി ഉണ്ട് എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു അത് കഴിഞ്ഞ് പി വി എന്ന് പറഞ്ഞാൽ പത്മജ വേണുഗോപാലാണ് എന്ന് വരെ ഇവിടെ വ്യാഖ്യാനമുണ്ടായി അതിൻ്റെ പുറത്താണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറഞ്ഞ സംവിധാനം അന്വേഷണം തുടങ്ങിയത് അവരുടെ അന്വേഷണം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു വീണ വൈകാതെ പീടും പെട്ടത് തന്നെ എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും വിശകലനങ്ങളും ഒക്കെ വേറെ ഉണ്ടായി അതിൻ്റെ പുറത്ത് ദാ ഇപ്പോൾ എൻഫോഴ്സ്മെൻ്റുകാരുടെ അന്വേഷണം വരികയാണ് എൻഫോഴ്സ്മെൻറ്റെന്ന് വെച്ചാൽ ചെറിയ സംഭവമല്ല മഹാരാഷ്ട്രയിൽ ഒരു മന്ത്രി ഏതാണ്ട് എട്ടൊമ്പത് മാസം ജയിലിൽ കിടന്നു ഇപ്പോൾ അദ്ദേഹം എൻ സി പിളർന്നപ്പോൾ അജിത് പവാറിൻ്റെ എൻ സി പി യിൽ ചേർന്നിട്ടാണ് തടി സലാമത്താക്കിയത് നവാബ് മാലിക് എന്ന് മറ്റൊരു അദ്ദേഹത്തിൻ്റെ പേര് എന്ന് ഞാൻ ഓർക്കും അതുപോലെ കർണാടക നമ്മുടെ തമിഴ്നാട്ടിൽ അണ്ണാ ഡി എം കെയുടെ അന്ന ഈ മുമ്പടി അണ്ണാ ഡി എം കെ കാരനായിരുന്ന ഇപ്പോൾ ഡി എം കെയിലേക്ക് കൂറുമാറിയാൻ സെന്തിൽ ബാലാജി എന്ന് പറഞ്ഞാൽ വളരെ നന്മയുള്ള ഒരു മനുഷ്യൻ അദ്ദേഹവും എൻഫോഴ്സ്മെൻറ്റ് പിടിച്ചിട്ട് ഏതാനും മാസങ്ങളായിട്ട് ജയിലിലാണ് സ്റ്റാലിൻ കുറേനാൾ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ വകുപ്പില്ലാ മന്ത്രിയായിട്ട് വെച്ചുകൊണ്ടിരുന്നു പിന്നീട് മന്ത്രിസഭയിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചു അദ്ദേഹം ഇപ്പോൾ ജയിലിൽ സുഖവാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് തന്നെയാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സുവർണും സംഭവിച്ചത് സുവർണ അറിയപ്പെടുന്നൊരു വലിയ അഴിമതിക്കാരനാണ് അദ്ദേഹം അവസാനം ഭാര്യയ്ക്ക് അധികാരം കൈമാറി ആ ജയിലിൽ പോകാൻ തയ്യാറായി പക്ഷേ ഭാര്യയ്ക്ക് കൈമാറാൻ പറ്റിയില്ല അദ്ദേഹം മറ്റൊരാൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഏൽപ്പിച്ചു കൊടുത്ത് കണ്ണീര് കൈമായിട്ട് അദ്ദേഹം ജയിലിൽ പോയി അപ്പോൾ എൻഫോഴ്സ്മെൻ്റുകാർ പിടിച്ചാൽ പിന്നെ ഒരു രക്ഷയില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കെതിരെ കുരുചിവിദ്യം നടത്തിയ ആളാണ് അദ്ദേഹം ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടില്ല ജയിലിൽ ഇരുന്നുകൊണ്ട് രാജ്യഭരണം നിർവഹിക്കുകയാണ് അതാണ് കെജ്രിവാളിൻ്റെ അവസ്ഥയെങ്കിൽ ഒരു കേരള കേജരിവാൾ എന്ന് പറയാവുന്ന നമ്മുടെ കാരണഭൂത്തിൻ്റെ സ്ഥിതി ഒട്ടും വ്യത്യസ്തമാവില്ല അദ്ദേഹം മിക്കവാറും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പോകുമോ അതോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പോകുമോ എന്ന കാര്യത്തിൽ സംശയമുള്ളൂ പിന്നെ ഒരു കാര്യം സമാധാനമുള്ളത് മകൾ മകളുടെ ഭർത്താവും ഒക്കെ കൂടെ ഉണ്ടാവും കുടുംബസഹിതം ആ ക്ലിഫ് ഹൗസിൽ നിന്ന് നമ്മുടെ പൂജപ്പുര ജയിലിലേക്ക് താമസം മാറ്റാം അപ്പോൾ അവിടുത്തെ സൗകര്യങ്ങൾ അല്പമൊന്നും മെച്ചപ്പെടുത്തിയാൽ മതി ഇവരുടെ പശുത്തൊഴുത്ത് പൂജപ്പുരൊക്കെ മാറ്റുക അതുപോലെ വളർത്തു അങ്ങോട്ട് കൊണ്ടുപോവുക കിളികളെ കൊണ്ടുപോവുക ആ പിന്നെ സുരക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തുക പൂജപ്പുരയിൽ സുരക്ഷയുടെ ആവശ്യം പ്രത്യേകിച്ച് ഇല്ല കാരണം എന്ന് വെച്ചാൽ ചാടിപ്പോകാൻ പുറത്തേക്കല്ലേ പോകാൻ പറ്റുമോ എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് അതുപോലെ അവിടെ മറ്റ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക ആ പൂജപ്പുര ജയിലിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് സെക്കൻഡ് ഫ്ലോറിലേക്ക് വന്നിട്ട് ലിഫ്റ്റ് വയ്ക്കുക ഇങ്ങനെയുള്ള സൗകര്യങ്ങൾക്ക് ഇപ്പം തന്നെ ഒരുക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആഭ്യന്തരത്തിൻ്റെ കൂടെ തന്നെ ജയിൽ വകുപ്പ് ഇതാണ് ഭരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ആ പൂജപ്പുരയിലെ സൗകര്യങ്ങൾ അല്പം ഒന്ന് മെച്ചപ്പെടുത്തുന്നത് നന്നായിരിക്കും മിക്കവാറും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കാരണഭൂതൻ കുടുംബസമേതം അങ്ങോട്ട് താമസം മാറ്റേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു ഇത് ഏതായാലും നമ്മുടെ മുഖ്യമന്ത്രി കൂടി ചെല്ലുന്നതുകൂടി പൂജപ്പുര ജയിലിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടും സാധാരണക്കാരായ തടവുകാർക്ക് കുറച്ചും കൂടി ആശ്വാസം ലഭിക്കും പിന്നെ പാർട്ടിക്കാർക്ക് അഖില കേരള ഹർത്താലല്ല അഖില ലോക ഹർത്താൽ നടത്താൻ വലിയൊരു അവസരം കിട്ടും അങ്ങനെ മുഖ്യമന്ത്രിയായിട്ട് കെജ്രിവാൾ പോലെ ഇദ്ദേഹം ഒരു പൊന്നരിവാളായിട്ട് നമ്മുടെ ഗോതമ്പൂണ്ടെന്ന് കഴിയുന്ന ദിവസം അധികം ദൂരെയല്ല എന്നെനിക്ക് തോന്നുന്നു കാരണം എൻഫോഴ്സ്മെൻ്റ് കാര് പിടിച്ചാൽ ഈ കളിയങ്കാട്ട് നീലി പിടിച്ച പോലെയാണ് പിന്നെ ആ പിടിക്കപ്പെട്ടവൻ്റെ തലമുടിയും എല്ല് മാത്രമേ ബാക്കിയിട്ടാണ് എൻഫോഴ്സ്മെൻ്റുകാർ പിടിച്ചു ഒരുത്തിരി ഇന്ന് വരെ അവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ടില്ല സുപ്രീം കോടതി ആണെങ്കിൽ ഈ എൻഫോഴ്സ്മെൻറ്റ് നിയമത്തിലെ ഭേദഗതികൾ ശരിവെക്കു അതുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റുകാർക്ക് അനിയന്ത്രിതമായ അധികാരങ്ങളാണുള്ളത് അവർക്ക് ഏത് തെളിവും സ്വീകരിക്കാം അവർ കൊടുക്കുന്ന തെളിവുകൾ കോടതിക്ക് അംഗീകരിക്കാൻ മാറുകയുള്ളൂ അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കുഴപ്പം പിന്നെ ആകെ ഒരു സമാധാനം ഞാൻ കാണുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടി സഹാവി എ വിജയരാഘവൻ പ്രധാനമന്ത്രിയാകും ചെയ്യുന്ന ഒരു കണ്ടിജൻസിയാണ് എ വിജയരാഘവൻ പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ ആ സ്വാഭാവികമായിട്ടും ഈ എൻഫോഴ്സ്മെൻറ്റുകാരുടെ പത്തി മടക്കും മണി ലോണ്ടറിങ് ആക്ട് തന്നെ പൂർവ്വകാല പ്രാബല്യത്തോടെ പിൻവലിക്കും പിന്നെ വീണാ വിജയനെ ഒരു മാലാഖയായിട്ടും എക്സാലോജിക്കിനെ ഒരു മാതൃകാ സ്ഥാപനമായിട്ട് പ്രഖ്യാപിക്കുക ആ കൂട്ടത്തിൽ കരിമണൽ കട കർത്താവിന് ഒരു പത്മഭൂഷണോ കുറഞ്ഞത് പത്മവിഭൂഷണമെങ്കിലും കൊടുക്കും ഭാരതരത്നം തന്നെ കൊടുക്കാനുള്ള സാധ്യത നമുക്ക് തള്ളി കളയാൻ കഴിയുകയില്ല അങ്ങനെ ഒരു സാധ്യത ഉണ്ട് എനിക്ക് ഈ പരിപാടി കാണുന്ന എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ മകളെയും മകളുടെ ഭർത്താവിനെയും കരുതി നിങ്ങളെല്ലാവരും ഇടതുപക്ഷ പാർട്ടിക്ക് വോട്ട് ചെയ്യണം നമ്മുടെ സഖാക്കളെ വിജയിപ്പിക്കണം അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചെങ്കോട്ടയിൽ ചെങ്കുടി പാറിക്കണം എ വിജയരാഘവനെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആക്കി തീർക്കാൻ നിങ്ങൾ സഹായിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ എൻഫോഴ്സ്മെൻറ്റുകാരിൽ നിന്നും ഇൻകം ടാക്സുകാരിൽ നിന്നും അതുപോലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ നിന്നുമൊക്കെ ഇവരെ സഹായിക്കാനും രക്ഷിക്കാനും പറ്റുകയുള്ളൂ കാരണം ഇങ്ങനെയുള്ള നേതാക്കളും നേതാക്കളുടെ മക്കളുമൊക്കെ ഈ നാട്ടിൽ പ്രതാപത്തോടി ജീവിച്ചിരിക്കേണ്ടത് അധികാരം കൈയാളേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യമാണ് എന്തിനു ഇവരെന്തിനുവേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തത് എന്തിനാണ് എക്സാലോജിക്കിന് കരിമണൽ കർത്താവ് കരാറ് കൊടുത്തത് പ്രത്യേകിച്ച് ഒരു സേവനവും ഇല്ലാതെ എന്തുകൊണ്ടാണ് എക്സാലോജിക്കിന് മാസം മാസാമാസം മൂന്ന് ലക്ഷവും വീണൊക്കെ അഞ്ച് ലക്ഷവും വീതം കൊടുത്തത് അത് ഈ നാട്ടിൽ ഫാസിസത്തിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായിട്ടാണ് സോഷ്യലിസം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കരിമണൽ കർത്താവ് സോഷ്യലിസ്റ്റാണ് കമ്മ്യൂണിസ്റ്റാണ് മാർസിസ്റ്റാണ് അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള ഉദാരമതികളുടെ ആ നിതാന്തമായ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ബ്രാക്കറ്റിൽ മാർക്സിസ്റ്റ് നിലനിൽക്കുന്നത് അതിൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാർ നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് എ കെ ജി സെൻ്റർ തന്നെ നിലനിൽക്കുന്നത് അത് നിലനിന്നില്ലെങ്കിൽ പിന്നെ ഈ നാട്ടിൽ എന്തു പറ്റും ഇവിടെ കോൺഗ്രസ്സുകാരുടെ മുതലാളിത്തമോ അല്ലെങ്കിൽ ബി ജെ പി കാരുടെ ഫാസിസമോ നിലവിൽ വരും ഇപ്പം തന്നെ നിലവിൽ വന്നു കഴിയും അതുകൊണ്ടാണ് ഈ കേന്ദ്ര ഏജൻസികളൊക്കെ ഇതുപോലത്തെ അതിക്രമങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ രക്ഷപ്പെടുത്താൻ നമുക്ക് രണ്ട് മാർക്കുകൾ വന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇടതുപക്ഷം ജയിക്കണം എ വിജയരാഘവൻ പ്രധാനമന്ത്രിയാണ് അല്ലെങ്കിൽ കടന്ന കൈയ്യാണ് അതിവിടെ പറയാൻ കൊള്ളൂല്ല എങ്കിലും ഇന്ത്യയിൽ ഇന്ത്യൻ യൂണിയനിൽ നിന്ന് കേരളം വേർപെട്ട് വേറൊരു സ്വതന്ത്ര പരമാധികാര സംസ്ഥാനമല്ല സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായിട്ട് മാറണം അങ്ങനെ മാറിയാൽ പിന്നെ പേടിക്കണ്ട പിന്നെ കേന്ദ്ര ഏജൻസി അറബിക്കടൽ അപ്പോൾ ഈ രണ്ട് സാധ്യതകൾ മാത്രമേ നമ്മുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെയും മകളുടെ മുമ്പിലുള്ളൂ എന്ന വേദനാജനകമായ സത്യം നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും നമ്മുടെ രാജാധികാരം ഇടതുപക്ഷ പാർട്ടികൾക്ക് പ്രത്യേകിച്ച് സി പി ഐ മാർസിസ്റ്റിന് ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ വോട്ട് വോട്ടേതായാലും ചാലക്കുടി മണ്ഡലത്തിൽ ആ നന്മ നിറഞ്ഞ പ്രൊഫസർ രവീന്ദ്രനാഥിനാണ് കാരണം ഈ ഫാസിസ്റ്റ് സർക്കാർ അറബിക്കടലിൽ പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ എ വിജയരാഘവൻ പ്രധാനമന്ത്രിയായിട്ട് ഒരു ഗംഭീരമായ ഭരണം ഈ രാജ്യത്ത് നടക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അഭിലഷിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും നന്ദി എങ്കിലും അപ്പം വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക